ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലീവ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിന് കീഴിൽ നടക്കുന്ന നല്ലൊരു ഡയറി ഫാമാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോലിയക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോലിയക്കോട് കൺസ്യൂമർ സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ള ഈ ഫാമിലെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. വളരെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ ഡയറി ഫാം സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡൻ ഹിൽ ഡയറി ഫാം എന്നാണ് ഇതിൻ്റെ പേര്. കോലിയക്കോട് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു സംരംഭമാണ് ഈ ഡയറി ഫാം. ഇതാണ് ഈ ഫാമിൻ്റെ മാനേജർ കിഷോർ. കിഷോറിനോട് ഈ ഫാമിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം. ഇപ്പോൾ നമുക്ക് 30 ആടുകളുണ്ട്, പിന്നെ ഒരു 42 പശുക്കളുണ്ട്, കിടാരികളുണ്ട്, കോഴി 1000 കോഴികളുണ്ട്. ഇത് ബീറ്റൽ ജമുനാപ്യാരി ക്രോസ് ബ്രീഡുകളാണ് നമുക്കിപ്പോൾ അത്യാവശ്യം ഉള്ളത്. നമ്മളിപ്പം കുറച്ചുകൂടെ ആടിനെ എടുക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഒരു 10-30 ആടേ ഉള്ളൂ. മെയിലും കൂടെ ചേർത്തിട്ട് ഇവിടെ സെയിലും കൂടെ ചെയ്യാനുള്ള പരിപാടിയാണ്. സെയിൽ തുടങ്ങിയിട്ടില്ല. പ്രസവിക്കാറായ ആടുകളെ നമ്മൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 10 കൂടെ പ്രസവിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ആകുമ്പോഴത്തേക്ക് ആ ആടുകളെ ഇങ്ങോട്ട് മാറ്റും. ഇത് ബീറ്റലാണ്, മെയിലാണ്. നമ്മളിവിടെ ഇത് ഏകദേശം ക്രോസാണ്, എന്നാലും അതിൻ്റെതായ എല്ലാ ക്വാളിറ്റിയുള്ള നല്ലൊരു മുട്ടനാണ് കേട്ടോ. നല്ലതാണ്, ഇണങ്ങിയിട്ടില്ല. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റും, കുട്ടിയും തള്ളയും ഇങ്ങോട്ട് മാറ്റും. ഇവിടെ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പാലും കാര്യങ്ങളും തള്ളയിൽ നിന്ന് തന്നെ കൊടുക്കും. നമ്മളിവിടെ കറവയൊന്നുമില്ല, ഇതിൻ്റെ പാല് കുട്ടിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് HF ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. ഇതിനകത്ത് പ്രത്യേകതയുള്ള ഒരു പശു എന്ന് പറയുന്നത് ഇത് സഹിവാള്. നമ്മൾ പാലിൻ്റെ കൊഴുപ്പിനും പിന്നെ ഇതിൻ്റെ കുട്ടിയെ ഇവിടെ വളർത്താനും ഒക്കെ ആയിട്ട് ഇത് ഡയറക്റ്റ്. ഇതിന് പാല് കുറവായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലായിരിക്കും. ഇത് രാജസ്ഥാനിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന എല്ലാം HF ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജേഴ്സി മാത്രമേ ഉള്ളൂ. HF പാലുൽപാദനം കൂടുതലാണ്, പക്ഷേ പാലിന് കൊഴുപ്പ് കുറവായിരിക്കും. അതിൻ്റെ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജേഴ്സി പശുക്കളെ വളർത്തുന്നുണ്ട്. ഇത് ജേഴ്സിയാണ്, അതൊരു ജേഴ്സി ക്രോസാണ്. ഈ ഷെഡിൽ നമ്മളൊരു 22 പശുക്കളെയാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം വാഷിംഗ് ടൈമാണ്. ഇവിടെ ക്ലീനിങ് 2 ഇവിടെ കുളിപ്പിക്കാറുണ്ട് ഡെയിലി. എല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കാണ് കറവ ടൈം വരുന്നത്. ഓട്ടോമാറ്റിക് കറവ യന്ത്രമാണ്. ഇത് ഒരു HF ജേഴ്സി ക്രോസ് ആണ്. ഇതുപോലെ എത്ര ഷെഡ് ഉണ്ടാവും? രണ്ട് ഷെഡിലായിട്ട് നമുക്ക് 42 പശുക്കൾ. പൂർണ്ണതോതിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 2 ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പശുക്കൾ വരാനുണ്ട്. ഇതെല്ലാം HF ആണ്. ഈ ഡയറി ഫാമിൽ നിന്ന് ഒരു ദിവസം എത്ര ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 450 ലിറ്ററിനടുത്ത് പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ ആവശ്യങ്ങൾ ഏകദേശം കംപ്ലീറ്റായിട്ട് പരിഹരിക്കപ്പെടാനുള്ള പാല് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് കിടാരികളെ പറപ്പിക്കുന്ന സ്ഥലമാണ്. എത്ര കിടാരികളുണ്ട് ഇപ്പോൾ? ഇപ്പോൾ ഏകദേശം നമുക്കൊരു 16 കിടാരികളുണ്ടല്ലേ. കറവയുള്ള പശുക്കളാണ് ഇവിടെയും കൂടുതലുള്ളത്. കറവേന്ന് കറവ നിർത്തി വരുന്ന പശുക്കളെ നമ്മൾ അങ്ങനെ അറ്റത്തൊക്കെ ആയിട്ട് 2 പശുക്കളെ നിർത്തിയപ്പോണ്ട്. ഈ ഷെഡിൽ ഇപ്പോൾ 20 പശുക്കളുണ്ട്. HF ജേഴ്സി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് മുട്ടക്കോഴികളെ വളർത്തുന്ന ഷെഡാണ്. ഇതിനകത്തൊരു 1100 കോഴികൾ ഉണ്ട്.
നമ്മളിവിടെ രണ്ട് നേരമായിട്ടാണ് മുട്ട കളക്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയും വൈകിട്ട് ഒരു ആറ് മണിയോടുകൂടിയും മുട്ടകൾ നമ്മൾ കളക്ട് ചെയ്യും. രണ്ട് നേരമായിട്ട് രാവിലെ വൈകിട്ടുമായിട്ട് നമ്മൾ തീറ്റ നിറച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ വെള്ളം നമ്മൾ ഓട്ടോമാറ്റിക് ഫിൽട്ടറാണ്, തട്ടിക്കഴിഞ്ഞാൽ അണ്ട് ഇതിനകത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഒരു വർഷം ഒരു കോഴിയിൽ നിന്ന് എത്ര മുട്ട വരെ നമുക്ക് ലഭിക്കും? ഏകദേശം ഒരു 300 മുതൽ 320 മുട്ട വരെ ഒരു കോഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. നമുക്കിപ്പോൾ 7 പോത്തുകൾ ഇവിടെ ഉണ്ട്. ഇതിനെ നമ്മൾ വിൽക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വളർത്തി വിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ വിൽക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. ഇത് വ്യാപകമായിട്ട് തുടങ്ങിയിട്ടില്ല അല്ലേ? ഇല്ല. ഇതിപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം കൊണ്ട് നല്ല രീതിയിൽ നല്ല ബ്രീഡ് ഇനത്തിൽപ്പെട്ട പോത്തും കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ്. പുല്ല് കട്ട് ചെയ്യുന്ന മെഷീനാണ്. നമുക്ക് ഡെയിലി ആവശ്യത്തിനുള്ള പുല്ല് ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് CO3, CO5 പിന്നെ റെഡ് നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുല്ലുകളാണ്. ഇതല്ലാതെ നമ്മൾ കേരള ഫീഡ്സ് ആണ്, പെല്ലറ്റ് ഇനത്തിൽ കൊടുക്കുന്നത് കേരള ഫീഡ്സ് ആണ്. അതോടൊപ്പം കോർണക്സിൻ്റെ സൈലേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സൈലേജ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ പശുക്കൾ നല്ല രീതിയിൽ തിന്നുന്നുണ്ട്. നമുക്ക് ഈ ഡയറി ഫാമിലെ മിൽക്ക് പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതാണ് ഈ മിൽക്ക് പ്ലാന്റിൻ്റെ സൂപ്പർവൈസർ അഭിജിത്ത്. നമുക്ക് അഭിജിത്തിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം അഭിജിത്തിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഈ ഡയറി പ്ലാന്റിൻ്റെ ഫസ്റ്റ് മിൽക്ക് റിസീവിങ് ഏരിയ, ഫസ്റ്റ് സ്റ്റേജ് മിൽക്ക് റിസീവിങ് ഏരിയ. നമ്മൾ ടാങ്കറിൽ പാൽ വരുമ്പോൾ ഈ ലൈൻ വഴി നമ്മൾ ചില്ല് ചെയ്ത് അവിടെ സ്റ്റോറിംഗ് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യണം. നമ്മളവിടെ ഫസ്റ്റ് ചില്ല് ചെയ്ത പാൽ ആ ടാങ്കിലേക്കാണ് ഫസ്റ്റ് സ്റ്റോർ ചെയ്യണം. അത് 10,000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ആ ടാങ്കിലേക്ക് നമ്മൾ വലിയ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ഡെയിലി എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര ലിറ്റർ ബാച്ചാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച്. ഇതാണ് പ്രോസസിംഗ് പ്ലാന്റ്. ഫസ്റ്റ് സ്റ്റേജ് എന്നത് പാസ്ചറൈസേഷനാണ്. ഇതിന് പാസ്ചറൈസർ എന്നാണ് പറയുന്നത്. ഇത് നമ്മളവിടെ അതിന് ബാലൻസ് ടാങ്ക്. ഫസ്റ്റ് ആ ടാങ്കിൽ നിന്ന് ബാലൻസ് ടാങ്കിലേക്ക് പാൽ വന്നിട്ട് നേരെ പ്രോസസിങ് യൂണിറ്റിൽ വന്ന് അവിടെ നിന്ന് ഹോമോജനൈസേഷൻ പിന്നെ പ്രീ സെപ്പറേഷൻ തിരിച്ച് വീണ്ടും പാസ്ചറൈസറിൽ വന്ന് ചില്ലായിട്ട് ഔട്ടാവും. നമ്മൾ ഇതിനകത്ത് ഹീറ്റ് ചെയ്യണത് 80 to 85 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് പാൽ പിരിയാനുള്ള ബാക്ടീരിയസ് ഓൾറെഡി പാലിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ബാക്ടീരിയസ് ചത്തുപോകും, ബാക്ടീരിയസ് ചാവുകയും ചെയ്യും. അതേ സമയം അതിന് 16 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബാക്ടീരിയസ് എല്ലാം ചാവുന്നത്. അതിന് ശേഷം നേരെ 0 to 4, 0 to 4 ഇടയ്ക്ക് ചില്ല് ചെയ്ത് നമ്മൾ മോളിലുള്ള ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും. അത് ബാച്ച് സ്റ്റോക്കിംഗ് ടാങ്കാണ്. ബാച്ച് സ്റ്റോറിംഗ് ടാങ്കെന്ന് പറയും. നമ്മൾ ചെയ്ത ബാച്ച് നമ്മൾ എത്ര ലിറ്ററാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്രോസസ് ചെയ്ത് അതിനകത്ത് സ്റ്റോക്ക്. അതിലേക്ക് അവസാനം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ രണ്ട് ടാങ്കുകളിലാണ്. ആ രണ്ട് ടാങ്ക്. ഇതാണ് നമ്മുടെ പാക്കിംഗ് യൂണിറ്റ്. മോളിൽ ബാച്ചിൽ സ്റ്റോർ ചെയ്ത പാൽ ഇതിൽ ഇതുകൂടിയാണ് പാക്കറ്റ് അടിച്ച് നമുക്ക് പാലായിട്ട് വരണം. ഒരു മിനിറ്റിൽ എത്ര പാക്കറ്റ് വരെ ഇതിൽ പാക്ക് ചെയ്ത് വരും? ഒരു മിനിറ്റിൽ നമുക്ക് 24 പാക്കറ്റ് വരെ ചെയ്യാം. 24-25 പാക്കറ്റ് വരും. ഇന്നിപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുകയാണ്? എല്ലാം കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഓ, അപ്പോൾ ഞങ്ങൾ വരാൻ അല്പം വൈകിപ്പോയി അല്ലേ? 11 മണിക്കുള്ളിൽ എല്ലാം തീരും. രാവിലെ ഒരു 5:00 to 5:30 ആകുമ്പോഴത്തേന് പാല് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് പ്രോസസ്സിങ് തീരുമ്പോഴത്തേന് ഒരു 11 മണിക്കുള്ളിൽ എല്ലാം തീരും. ഇതാണ് ഞങ്ങളുടെ ബോട്ടിൽ ഫില്ലിംഗ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു ലൈൻ നമ്മൾ മുകളിൽ നിന്ന് ടാങ്കിൽ നിന്നുള്ള ഈ ലൈൻ വഴി ഇവിടെ പാൽ ഫില്ല് ചെയ്തിട്ട് ഇതെൻ്റെ കൺട്രോൾ യൂണിറ്റാണ്. അതിന് നമുക്ക് എത്ര ഏത് ലിറ്ററിൻ്റെ ബോട്ടിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഇതുവഴി ബോട്ടിൽ പാൽ ഫില്ലാവും. നമ്മൾ അവിടെ ബോട്ടിൽ വെക്കുമ്പോൾ ഇതൊരു കൺവെയർ ബെൽറ്റാണ്. ഈ ബെൽറ്റ് ഓടിക്കൊണ്ടിരിക്കും. ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. ഫില്ലായിട്ട് ഇവിടെ വരുമ്പോഴേ ഇത് ബാച്ച് കോഡിംഗ് ഡിവൈസാണ്. നമ്മളിതിനകത്ത് ഇതൊരു പ്രിൻ്ററാണ്. ആക്ച്വലി ഇത് അതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ്. നമ്മൾ ബോട്ടിൽ ഇവിടെ വരുമ്പോഴത്തേന് ഏത് എക്സ്പയറി ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റായി ബാക്കിൽ വരും. ഇതാണ് നമ്മൾ ക്രീം സെപ്പറേറ്റർ. ഇതിപ്പോൾ നമ്മൾ വരുന്ന പാലിന് നമുക്ക് ഫാറ്റ് കൂടിയ പാലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഓരോ ബാച്ചിന് ഓരോ ഫാറ്റിൽ പെർസെൻറ്റേജ് വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് ആ ഫാറ്റ് നമ്മൾ എടുക്കുന്നത്.
സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീനാണ്. ഈ മെഷീൻ്റെ പേരാണ് മിൽക്ക് ഹോമജനസർ. അതിൽ ഡബിൾ സ്റ്റേജ് ഹോമജനസർ എന്ന് പറയും. നമ്മൾ വീട്ടിലൊക്കെ പാല് പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്ന സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞ് അതിന് മുകളിൽ ഫാറ്റ് ഒരു മുകളിൽ വന്നിട്ട് ലെയറായിട്ട് വെക്കും. നമ്മളതിന് പാട കിട്ടുമെന്ന് പറയും. അത് പാക്കറ്റിനകത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്തോട് കൊടുക്കുമ്പോൾ ഏകദേശം 2000 PSI പ്രഷർ കൊടുത്തിട്ട് ഹോമജനസും ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫാറ്റിനെ മാക്സിമം പാലുമായിട്ടങ്ങ് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ ഒരു ലെയർ വരാതെ പാക്കറ്റിനകത്ത് ആ ഒരു പാട കെട്ടാത്ത രീതിയിൽ നമുക്ക് പാല് കിട്ടും. ഇവിടുത്തെ മിൽക്കിൻ്റെ ക്വാളിറ്റി കൺട്രോളിലാകും. നമ്മൾ പാക്ക് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതുമായ പാലിൻ്റെ എല്ലാ പാലിൻ്റെയും ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് പുറത്തൊക്കെ ഇടുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കോൾഡ് സ്റ്റോർ റൂം. ഇതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും 3 ഡിഗ്രിക്ക് താഴെയായിരിക്കും. നമ്മളിവിടെ അടിച്ചു വെക്കുന്ന പാല് തൈര് എല്ലാം ഇതിനകത്താണ് സ്റ്റോക്ക് ചെയ്യണത്. ഇതാണ് ഇവിടുത്തെ റെഫ്രിജറേഷൻ സെക്ഷൻ. നമുക്ക് ആവശ്യമുള്ള പാല് തണുപ്പിക്കാനൊക്കെ ആവശ്യമുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് ചില്ലുവാട്ടറാണ്. അപ്പോൾ ആ വെള്ളം തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് അമോണിയം വെച്ച് കംപ്രസർ ചെയ്ത് വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനറി യൂണിറ്റാണത്. ഇത് അമോണിയം ടാങ്ക്. ഇതിനകത്താണ് ലിക്വിഡ് അമോണിയം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് ഫുള്ള് എല്ലാം കൂടെ ചേർന്നതാണ് റെഫ്രിജറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ക്ഷീരോത്പാദന രംഗത്ത് ഒരു സഹകരണ സ്ഥാപനത്തിന് ഏതെല്ലാം രീതിയിൽ പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കോലിയക്കോട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ ക്ഷീര വികസന രംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.